അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് അല്പസമയത്തിനകം തുടങ്ങും. ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ പ്രധാനമന്ത്രി അയോധ്യയിലെത്തി. കനത്ത സുരക്ഷാ വലയത്തിലാണ് അയോധ്യ. കൂടുതൽ വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് വിഷ്ണു പ്രസാദ് ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ചടങ്ങുകൾ എപ്പോഴാണ് തുടങ്ങുക? കനത്ത പോലീസ് കാവലിൽ തന്നെയാണ് അയോധ്യ ക്ഷേത്ര നഗരം. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ പാത VIP കൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസിന്റെ ഒരു സുരക്ഷാ വലയം നമുക്ക് കാണാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് തീരെ ഇങ്ങോട്ട് പ്രവേശനമില്ല. ഇവിടേക്ക് ഇന്ന് ദർശനം പ്രതീക്ഷിച്ചെത്തിയ നിരവധി ഭക്തർക്കും ഈ ക്ഷേത്രത്തിനകത്തോ അല്ലെങ്കിൽ പരിസരത്തോ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. അല്പസമയത്തിനകം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ സരയൂ ഘട്ടിലുള്ള ഹെലിപാഡിൽ ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശേഷം സരയൂ നദിയിൽ സ്നാനം ചെയ്ത അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് കാൽനടയായി സഞ്ചരിക്കും. ക്ഷേത്രത്തിൽ 12:30 പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. ഇതിനോടകം തന്നെ നിരവധി സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അതുകൂടാതെ തന്നെ മറ്റ് മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. നിലവിൽ ഈ പാതയോരങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വേദികൾ നിർമ്മിച്ച് അവിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാപ്രകടനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അയോധ്യയെ സംബന്ധിച്ചിടത്തോളം അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം ബാബരി മസ്ജിദ് പൊളിച്ചു നീക്കിയ സ്ഥലത്ത് വീണ്ടും നടക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് BJP. പ്രത്യേകിച്ച് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഏറെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് BJP കണക്കുകൂട്ടുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു കർട്ടൻ റൈസർ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. 3rd തവണയും പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദി ഒരുങ്ങുന്ന വേളയിൽ അദ്ദേഹത്തെ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ മാത്രം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പാതയോരങ്ങളിൽ ഇത്തരത്തിലുള്ള 100 ഫ്ലക്സുകളാണ് നിരത്തിയിട്ടുള്ളത്. ഈ ഫ്ലക്സുകളിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും ചിത്രങ്ങൾ മാത്രമാണ്. BJP സ്ഥാപിച്ച ഫ്ലക്സുകളിൽ പോലും ഈ രാമക്ഷേത്ര നിർമ്മാണത്തിനായി രഥയാത്ര നടത്തിയ അദ്വാനിയുടെയോ അല്ലെങ്കിൽ മുരളി മനോഹർ ജോഷിയുടെയോ ഒന്നും തന്നെ ചിത്രങ്ങളില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അപ്പം കൃത്യമായി ഇതിൻ്റെ ഒരു രാഷ്ട്രീയം BJP തന്നെ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആരോപിക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവ് പോലും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നില്ല. ഒന്നിച്ച് മുന്നണി തലത്തിൽ തന്നെ ഈ ചടങ്ങ് ബഹിഷ്കരിക്കാനാണ് ഇന്ത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അയോധ്യ ക്ഷേത്ര നഗരിയുടെ നിർമ്മാണം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്ഷേത്ര നഗരിയിലേക്കുള്ള ഈ കാണുന്ന പാത പോലും ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായാണ് നിർമ്മിച്ചിട്ടുള്ളത്. 31,000 crore ചിലവിലാണ് ഒരു ക്ഷേത്രത്തിന് വേണ്ടി അവിടേക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇപ്പോൾ സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ഇതൊരു മതപരമായ പരിപാടിയല്ല, അതൊരു രാജ്യത്തിന്റെ പൊതുവായ പരിപാടിയാണ് എന്നൊരു പ്രതിച്ഛായ വരുത്തി തീർക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും എല്ലാം തന്നെ ഇന്ന് അർദ്ധ ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണമാർക്കറ്റുകളും അതോടൊപ്പം ഓഹരി വിപണിയും ഇന്ന് പ്രവർത്തിക്കുന്നില്ല. ഇത് കൂടാതെ സർവകലാശാലകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. നമുക്കറിയാം ജിപ്മർ ഹോസ്പിറ്റൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനജീവിതത്തെ പോലും ബാധിക്കുന്ന നിലയിലേക്ക് അവധി നൽകിക്കൊണ്ട് അതൊരു ദേശീയ ആഘോഷമാക്കി ഉയർത്തിക്കാണിക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ശ്രമിക്കുന്നത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഉത്തർപ്രദേശിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോഴും ഉള്ള ആ ക്ഷേത്രത്തിന് സമീപത്തുള്ള മുസ്ലിം മത വിശ്വാസികൾക്കിടയിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം 92 ഇതുപോലൊരു ആൾക്കൂട്ടം എത്തിയാണ് അന്നുണ്ടായ ഒരു അക്രമ സംഭവങ്ങൾ, അതിനെ തുടർന്നുണ്ടായ കലാപം. ഔദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം 2000 പേരാണ് അന്ന് ആ കലാപങ്ങളിലെല്ലാം കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വലിയ ഒരു ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ അത് തങ്ങൾക്ക് അപകടം സൃഷ്ടിക്കുമോ എന്നൊരു ആശങ്ക ഇവിടെ തദ്ദേശീയർക്കിടയിലുണ്ട്. എന്നിരുന്നാൽ തന്നെയും കനത്ത കാവൽ പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ പോലീസിന് പുറമെ അർദ്ധ സൈനിക വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പാതയോരങ്ങളുടെ എല്ലാം സുരക്ഷാ പരിശോധന കഴിഞ്ഞ ദിവസം SPG പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രിക്കായുള്ള കാത്തിരിപ്പാണ്. അല്പസമയത്തിനകം അദ്ദേഹം സരയൂ ഘട്ടിലെ ഹെലിപാഡിൽ വന്നിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. Thank you.
അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ അല്പസമയത്തിനകം തുടങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് പങ്കെടുക്കുന്നുണ്ട്.